ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മദ്രാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡെക്കോർ പീസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ഒരു ടിന്നും കുറച്ച് ഫോയിൽ പേപ്പറും ആണ്. ആദ്യം തന്നെ നമ്മൾ അലൂമിനിയം പേപ്പറിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നടുക്ക് വശത്ത് കുറച്ച് കട്ടിയിലും തറ്റ വശത്ത് എത്തുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിലാണ് നമ്മൾ അത് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നടുക്ക് കുറച്ചധികം അലൂമിനിയം പേപ്പർ വെച്ചിട്ട് ചുറ്റുക, തറ്റ വശത്ത് ഓരോരോ പേപ്പർ വെച്ചിട്ട് ചുറ്റുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചുറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം, കറക്റ്റായിട്ട് നിൽക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ ആകണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളിതിൽ പേപ്പർ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മുട്ടേൻ്റെ തോട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഇതിൻ്റെ മുകളിൽ തന്നെ പെയിൻ്റ് അടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പേപ്പർ ടാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ തോടാണ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ തോട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റെക്കായിട്ട് നോക്കും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡാർക്ക് കളറ് ബേസ് കോട്ടായിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മുട്ടേൻ്റെ മുകളിൽ മാത്രം എന്തെങ്കിലും ഒരു കളറ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുട്ടേൻ്റെ തോട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെക്കോർ പീസിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ഐസ്ക്രീമിൻ്റെ ടിന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കളറ് ബ്ലാക്കാണ്. ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് ഡെക്കോർ പീസ് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങിയിട്ടുള്ള നമ്മൾ ഡെക്കോർ പീസാണ് അതിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഗോൾഡൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എഗ്ഗ് ഒട്ടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ഹെഗ് ഒട്ടിച്ചിട്ടുള്ള സ്ഥലത്തെല്ലാം നമ്മളൊന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഷോക്കേസിലൊക്കെ ഷോ ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പീസാണ്. അപ്പോൾ ഇത് ഈ ഷേപ്പ് തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബി സേഫ്, ടേക്ക് കെയർ.